ഇന്റർനാഷണൽ ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യമായി പ്രധാന വാർത്തകൾ. ഇന്ത്യക്ക് സ്വാതന്ത്ര്യ ദിനാശംസകൾ അറിയിച്ചുകൊണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ. തിന്മ ഒരിക്കലും വിജയിക്കില്ല, ഭയപ്പെട്ടിരുന്ന വിശ്വാസികളോട് ആഹ്വാനം ചെയ്ത് ബിഷപ്പ് ആൽവാരസ്. കാൻബറ വിമാനത്താവളത്തിലെ വെടിവയ്പ്, പ്രതി അലി റാഷിദിനെ കോടതിയിൽ ഹാജരാക്കി. അമേരിക്കയിൽ മലിനജലത്തിൽ പോളിയോ വൈറസ് കണ്ടെത്തി, വാക്സിനേഷൻ ശക്തമാക്കാൻ നിർദ്ദേശം. സ്വാതന്ത്ര്യ ദിനം വിപുലമായി ആഘോഷിച്ച് ദുബായ് പ്രവാസികളും. വാർത്തകൾ വിശദമായി. 75th സ്വാതന്ത്ര്യ ദിനത്തിന്റെ നിറവിൽ നിൽക്കുന്ന ഇന്ത്യക്ക് ആശംസകൾ നേർന്ന് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ. യുഎസിന്റെ മാറ്റി നിർത്താനാവാത്ത പങ്കാളിയാണ് ഇന്ത്യയെന്നും ബൈഡൻ പറഞ്ഞു. ഇന്ത്യയും യുഎസും ഒന്നിച്ചു നിന്ന് അന്താരാഷ്ട്ര നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുമെന്നും ഇന്തോ പസഫിക് ബന്ധം കൂടുതൽ സുതാര്യമാക്കുമെന്നും പ്രതീക്ഷ പങ്കുവച്ചു. ലോകത്തെ രണ്ട് വലിയ ജനാധിപത്യ ശക്തികളായ ഇന്ത്യയും യുഎസും ഒന്നിച്ചു നിന്ന് ലോക സമാധാനത്തിനും സമൃദ്ധിക്കും ജനങ്ങളുടെ സുരക്ഷയ്ക്കും വേണ്ടി വരും കാലങ്ങളിൽ പ്രവർത്തിക്കുമെന്നാണ് പ്രതീക്ഷ. ഏത് വെല്ലുവിളിയെയും നേരിടാൻ ആ ഐക്യം സഹായകമാകും. 40 ലക്ഷത്തിലധികം വരുന്ന ഇന്ത്യൻ അമേരിക്കൻ പൗരന്മാരടക്കം ലോകമെമ്പാടുമുള്ള ഇന്ത്യക്കാർ സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ അഹിംസയുടെയും സത്യത്തിന്റെയും വഴിയിലൂടെ പിന്നിട്ട ഇന്ത്യയുടെ ജനാധിപത്യ യാത്രയെ ആദരിക്കാൻ യുഎസും ഒപ്പം ചേരുകയാണെന്ന് ബൈഡൻ പറഞ്ഞു. സ്വാതന്ത്ര്യ ദിനത്തിനൊപ്പം തന്നെ ഇന്ത്യ യുഎസ് നയതന്ത്ര ബന്ധത്തിന്റെയും 75th വാർഷികമാണിതെന്ന് ചൂണ്ടിക്കാട്ടിയ ബൈഡൻ, യുഎസിന്റെ ഒഴിച്ചുകൂടാനാവാത്ത കൂട്ടാളിയാണ് ഇന്ത്യയെന്നും യുഎസിലെ ഇന്ത്യൻ അമേരിക്കൻ സമൂഹം രാജ്യത്തിന്റെ വളർച്ചയിൽ പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ടെന്നും കൂട്ടിച്ചേർത്തു. ബൈഡനെ കൂടാതെ യുഎസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കനും ഇന്ത്യക്ക് സ്വാതന്ത്ര്യ ദിനാശംസകൾ നേർന്നിട്ടുണ്ട്. നിക്കരാഗ്വയിൽ ഒർട്ടഗ ഏകാധിപത്യ ഭരണകൂടത്തിന്റെ കിരാത നടപടികളുടെ ഭാഗമായി മതകൽപ്പ ബിഷപ്പ് റൊണാൾഡോ അൽവാരസിനെ വീട്ടു തടങ്കലിലാക്കിയിട്ട് 11 ദിവസം പിന്നിടുന്നു. പുറത്തിറങ്ങാൻ പോലും അനുവദിക്കാതെ വീടിന് പുറത്ത് തോക്കുധാരികളായ പോലീസ് സംഘം നിലയുറപ്പിച്ചിരിക്കുകയാണ്. കത്രീഡൽ പള്ളിയിൽ പോയി വിശുദ്ധ കുർബാന അർപ്പിക്കാൻ പോലും അനുവദിക്കുന്നില്ല. വൈദികരും അൽമയരുമായ 10 പേരും ബിഷപ്പിനൊപ്പം വീട്ടു തടങ്കലിലാണ്. വീട്ടു തടങ്കലിലാക്കപ്പെട്ട വീട്ടിലെ ചാൻസറി ചാപ്പലിൽ കഴിഞ്ഞ ദിവസം നടത്തിയ കുർബാന പദ്ധതിയെ ഭയപ്പെടരുതെന്നും തിന്മ ഒരിക്കലും വിജയിക്കില്ലെന്നും ബിഷപ്പ് അൽവാരസ് വിശ്വാസികളോട് ആഹ്വാനം ചെയ്തു. നീരസം കാട്ടാതെ ക്ഷമിക്കുന്നതിലൂടെ നന്മയുടെ ശക്തിയെ കൊണ്ട് തിന്മയെ തോൽപ്പിക്കാനാകുമെന്ന് ക്രിസ്തു പഠിപ്പിച്ചതെന്നും അൽവാരസ് ഓർമ്മിപ്പിച്ചു. ഞാൻ ഉൾപ്പെടെയുള്ള 11 ജീവനുകൾ കർത്താവിന്റെ കരങ്ങളിലാണ്. ആന്തരിക ശക്തിയോടെ ഹൃദയത്തിൽ സമാധാനവും ശരീരത്തിന് ശക്തിയും ഉള്ളവരായി ഞങ്ങൾ ഇവിടെ കഴിയുന്നു. ഈ അനുഭവങ്ങൾ കർത്താവിന് അർപ്പിക്കുകയും അതിനുള്ള അനുഗ്രഹം ദൈവം നൽകുകയും ചെയ്യും, ബിഷപ്പ് അൽവാരസ് പറഞ്ഞു. ഓഗസ്റ്റ് 4 മുതൽ ബിഷപ്പും വൈദികരും തടങ്കലിലാണ്. ഓസ്ട്രേലിയയിലെ കാൻബറ വിമാനത്താവളത്തിൽ നടക്കിയ വെടിവെപ്പിൽ അറസ്റ്റിലായ പ്രതിയെ കോടതിയിൽ ഹാജരാക്കി. ന്യൂ സൗത്ത് വെയിൽസ് സ്വദേശിയായ അലി റാഷിദ് അമ്മൂൻ എന്ന 63 വയസ്സുകാരനാണ് അക്രമി. അനധികൃതമായി തോക്കുപയോഗിച്ചതിനെതിരെയാണ് ഇയാൾക്കെതിരെ കുറ്റം. ഇന്ന് രാവിലെ ഓസ്ട്രേലിയൻ ക്യാപിറ്റൽ റിട്ടയറി മജിസ്ട്രേറ്റ് കോടതിയിൽ വീഡിയോ ലിങ്ക് വഴി ഹാജരാക്കിയ പ്രതി ജാമ്യത്തിന് അപേക്ഷിച്ചില്ല. സെപ്റ്റംബർ 5 കോടതി കേസ് പരിഗണിക്കുന്നതുവരെ അലി കസ്റ്റഡിയിൽ തുടരും. അനധികൃതമായി തോക്ക് കൈവശം വെച്ചതിനും അത് പ്രയോഗിച്ചതിനുമാണ് അലിക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. കോവിഡിനും കുരങ്ങുപനിക്കും പിന്നാലെ അമേരിക്കയിൽ പോളിയോ വൈറസ് സാന്നിധ്യം കണ്ടെത്തി. ന്യൂയോർക്ക് നഗരത്തിലെ മലിനജല സാമ്പിളുകൾ പരിശോധിച്ചതിലാണ് വൈറസിന്റെ സാന്നിധ്യം കണ്ടെത്തിയത്. അടിയന്തര നടപടി സ്വീകരിച്ചില്ലെങ്കിൽ പ്രാദേശിക തലത്തിൽ വൈറസ് ബാധ പൊട്ടിപ്പുറപ്പെട്ടേക്കുമെന്ന പ്രതിരോധ കുത്തിവയ്പ്പുകൾ അടിയന്തരമായി പുനരാരംഭിക്കുന്നതിന് ആരോഗ്യ വിഭാഗത്തിന് നിർദ്ദേശം നൽകിയതായും ന്യൂയോർക്ക് മേയർ എറിക് ആഡംസ് പറഞ്ഞു. റോക്ക്ലാൻഡ് കൌണ്ടിയിൽ ജൂലൈ 21 ഒരാൾ പോളിയോ തിരിച്ചറിഞ്ഞു. റോക്ക്ലാൻഡ് ഓറഞ്ച് കൌണ്ടിയിൽ നിന്നുള്ള മലിനജല സാമ്പിളുകൾ ശേഖരിക്കുകയും അവ പരിശോധനയ്ക്ക് വിധേയമാക്കുകയും ചെയ്തു. ഇതേ തുടർന്നാണ് മലിനജലത്തിന്റെ പോളിയോ വൈറസിന്റെ സാന്നിധ്യം കണ്ടെത്തിയത്. വാക്സിൻ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് അമേരിക്കയിൽ ഏറ്റവും ഭയപ്പെടുത്തുന്ന രോഗങ്ങളിൽ ഒന്നായിരുന്നു പോളിയോ. 1940കളിൽ 35,000 ആളുകൾ പ്രതിപക്ഷം പോളിയോ കണ്ടെത്തിയിട്ടുണ്ട്. 1955 വാക്സിൻ കണ്ടുപിടിക്കുകയും ഫലപ്രദമായി ഉപയോഗിക്കുകയും ചെയ്തതോടെ രോഗവ്യാപന തോത് ഗണ്യമായി കുറഞ്ഞു. ഇന്ത്യയുടെ 75th സ്വാതന്ത്ര്യ ദിനം വിപുലമായി ആഘോഷിച്ച് ഗൾഫ് പ്രവാസികളും. ദുബായിലെ ഇന്ത്യൻ കോൺസുലേറ്റുകളിൽ കോൺസുൽ ജനറൽ ഡോക്ടർ അമൻ പുരി ദേശീയ പതാക ഉയർത്തി. ഹർഗർ തരിങ്ക ആഹ്വാനം ഉൾക്കൊണ്ട് ദുബായിലെ ഇന്ത്യൻ കോൺസുലേറ്റ് ത്രിവർണ്ണമെന്ന് അറിഞ്ഞു. ആഘോഷങ്ങൾക്കായി അഹരോഹാത്രം പ്രയത്നിച്ച തൊഴിലാളികളെ കഴിഞ്ഞ ദിവസം നടന്ന പരിപാടിയിൽ കോൺസുൽ ജനറൽ ഡോക്ടർ അമൻ പുരി അഭിനന്ദിച്ചിരുന്നു. ഇന്ത്യൻ അസോസിയേഷൻ ചാർജിയുടെ സഹകരണത്തോടെ തൊഴിലാളികൾക്കായി ബോധവൽക്കരണ ക്യാമ്പും സംഘടിപ്പിച്ചിരുന്നു.
850 ബ്ലൂ കോളർ തൊഴിലാളികൾ ക്യാമ്പിൽ പങ്കെടുത്തു. സ്വാതന്ത്ര്യ ദിനങ്ങളുടെ ഭാഗമായി അബുദാബി ഇന്ത്യൻ എംബസിയിൽ വിപുലമായ കലാ സാംസ്കാരിക പ്രദർശനം ഉൾപ്പെടെയുള്ള ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. സൗജന്യമായി പ്രദർശനം ആസ്വദിക്കാവുന്നതാണ്. സി ന്യൂസ് ലൈവിന് വേണ്ടി മേഘ ജോൺസി.